ഫ്രണ്ട്സ്, ഞാൻ അജാസ് സൈനുദ്ദീൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോയാണ്, ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ഒരു മൈക്ക് വാങ്ങിക്കണമെന്നും അതേപോലെ നല്ല ക്യാമറ വാങ്ങിക്കണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പഴയ മൈക്കും അതേപോലെ പുതിയ മൈക്കിൻ്റെയൊക്കെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്, ലൈക്ക് അടിക്കാനും മറക്കരുത്. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ ഫോണിൽ നിന്നുള്ള മൈക്കിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച മൈക്കാണ് ഈ വയർ ടൈപ്പ്. ഇത് ചെറിയ മൈക്കാണ്, വലിയ നീളമൊന്നുമില്ല, ഏകദേശം ഒരു 1.5 മീറ്ററിനകത്തേ ഉള്ളൂ. ഈ ഒരു മൈക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമാണ്, കാരണം വെച്ചാൽ ഇത്ര ഡിസ്റ്റൻസിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അതുമല്ല ഇതിന് ഈ പുറത്തുള്ള നോയിസൊക്കെ ഈ മൈക്ക് പിടിച്ച് എടുക്കും. ഫ്രണ്ട്സ്, അപ്പൊ ഈ ഒരു മൈക്ക് പുറത്തുള്ള നോയിസ് ഒക്കെ പിടിച്ചെടുക്കുന്ന കാരണം അതേപോലെ സൗണ്ട് ഒന്നും അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ ഫസ്റ്റ് ഒഴിവാക്കി. പിന്നെ രണ്ടാമത് വാങ്ങിച്ച മൈക്കാണ് K8 എന്ന് പറഞ്ഞ്. ഓൾറെഡി ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൈക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കട്ടായി പോകുന്നുണ്ട്. കുറച്ച് വീഡിയോ ചെയ്ത സമയത്ത് കുറെ ഫ്രണ്ട്സ് നമ്മള് കംപ്ലൈന്റ് ചെയ്തായിരുന്നു, സൗണ്ട് ക്ലിയർ അല്ല, ക്ലിയർ ഇല്ല, നമുക്കത് അറിയത്തില്ല എങ്ങനെ ഓഫായി പോകുന്നത് എപ്പോഴാണെന്നൊന്നും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മൈക്ക് ഞാനത് ഒഴിവാക്കി. ഈ ഒരു മൈക്കും അത്ര പെർഫോമൻസ് നമുക്ക് നൽകുന്നില്ല. പിന്നെ ശരി, നല്ല യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു മൈക്കാണ് ബോയ YM1 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് വന്നിട്ട് 854 രൂപ ആയതേ ഉള്ളൂ, ഇന്ന് വന്നതേ ഉള്ളൂ. ഇതിന് അത്യാവശ്യം വയർ നീളമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കട്ടെ, പൊട്ടിച്ച് നേരത്തെ ഒന്ന് പൊട്ടിച്ച് നോക്കിയതായിരുന്നു. പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡ് പോലെ നമുക്ക് കിട്ടും ഈ കവറിനകത്ത്. ഇത് കണ്ടോ, സ്റ്റാൻഡാണിത്, മൊബൈലൊക്കെ കുത്തിവെക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ അകത്ത് ഇത് പൊട്ടിച്ച് നമുക്ക് നോക്കുമ്പോൾ ഇത് ബോയയുടെ സ്റ്റിക്കറുണ്ട്, പിന്നെ സിലിക്ക ജെല്ലുണ്ട്, പിന്നെ ബോയയുടെ 2 സ്റ്റിക്കറുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ആ ബുക്ക് BOYA M1 ബുക്കാണ്, അതിനകത്ത് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഉള്ളത് കാണിക്കുന്നതാണ്. പിന്നെ ഇതിനകത്തൊരു വാറണ്ടി കാർഡുണ്ട്. ഇവിടെ വാറണ്ടി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ നല്ല അടിപൊളി ഒരു ബോയയുടെ എംബ്ലത്തിലുള്ളൊരു ബാഗ് ഉണ്ട്, അതിനകത്താണ് നമ്മുടെ സാധനങ്ങളെല്ലാം ഉള്ളത്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ബോയ മൈക്ക്. ഇതിൻ്റെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്, അതേപോലെ അതൊരു ഷീൽഡുണ്ട്, അതിനകത്തൊരു ക്ലിപ്പുണ്ട്. വയർ അത്യാവശ്യം ഒരു 10 മീറ്റർ എടുത്തുണ്ടെന്ന് തോന്നുന്നു. ഈ വയർ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇതിനകത്ത് ക്യാമറ അതേപോലെ സ്മാർട്ട് ഫോൺ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്വിച്ചുണ്ട്, മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ ക്യാമറ വെച്ചിട്ട് നമുക്കിത് സംസാരിക്കാൻ പറ്റും. താഴോട്ടാക്കി കഴിഞ്ഞാൽ ഓഫ് ഒന്നും കൊടുത്തിട്ടുണ്ട്, സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു കവറുണ്ട്, ആ കവറിനകത്ത് ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു ക്ലിപ്പുണ്ട്, നമ്മുടെ ഹോൾഡറിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാറുള്ള. പിന്നെ ഈ ഒരു ഇത് ചില ഫോണിനകത്ത് കുത്താൻ വേണ്ടിയുള്ള സാധനമാണ്, അതിൻ്റെ പിറകിൽ നമ്മുടെ ഈ സാധനം കുത്താറുള്ളതാണ്. ഇങ്ങനെ അത്യാവശ്യം ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു കുത്തുന്ന സംഭവം നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്, ബാറ്ററി അത് ഇതിനകത്ത് ഇടാൻ വേണ്ടിയുള്ളതാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിട്ട് കാണിക്കാം. ഇതാണ് അതിൻ്റെ ഷീൽഡ്. പിന്നെ ഈ ഒരു ക്ലിപ്പ് ഇടുന്ന രീതി, നേരെ ഇതിങ്ങനെ പിടിക്കുക, പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സൗണ്ട് വരും, അത് ഓക്കെ ആവും. പിന്നെ ഈ സാധനം എന്ന് വെച്ചാൽ ഈ സ്പോഞ്ച് പോലിരിക്കുന്നത് നമുക്ക് ഈ പുറത്തുള്ള നോയിസ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അത് ഇതിനകത്തോട്ട് കയറ്റുക, ഒന്ന് ജസ്റ്റ് കറക്കി തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്തോട്ട് പൊക്കോളും.
പുറത്തുള്ള നോയ്സ് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഷീൽഡാണത്. ബാറ്ററി പൊട്ടിക്കുക, ഓൾറെഡി പൊട്ടിച്ച് വെച്ചതാണ്. ബാറ്ററി പൊട്ടിക്കുക, എന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ പിടിക്കുക, പിടിച്ച് കറക്കുക. കറക്കുമ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇടാൻ വേണ്ടിയുള്ള സംഭവമുണ്ട്. ബാറ്ററി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വശം പോസിറ്റീവ് ആ സ്പ്രിങ്ങിൻ്റെ അങ്ങോട്ട് വരണം, നെഗറ്റീവ് ഇപ്പുറത്തെ സൈഡോട്ടും പോകണം. ജസ്റ്റ് എന്ന് വെച്ച് പ്രസ് ചെയ്താൽ മതി. ആദ്യം ഇച്ചിരി പാടാ, പുതിയ സ്പ്രിങ് ആണ്, ആദ്യമായിട്ട് ഇടുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതോടെ ഇട്ട് കഴിഞ്ഞു ഇത് വീണ്ടും ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ കറക്കുക. കറക്കുമ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന വോയിസ് നമ്മുടെ ബോയ ബൈ M1 നിന്നുള്ള വോയിസ് ആണ്. അപ്പം ഇതുവരെ കേട്ടോണ്ടിരുന്നത് നേരത്തെ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഉള്ള മൈക്കിന്റെ വോയിസ് ആണ്. അപ്പം അടുത്ത് നോക്കാം നമുക്ക് ഇത് വെച്ച് നോക്കി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ബോയ ബൈ M1 നിന്നുള്ള സൗണ്ട് ആണ്. അതിന്റെ വയർ ഉണ്ടോ, നമ്മൾ ഇത്രയും വയർ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് നിന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ചുരുട്ടിക്കൂട്ടി വെക്കാനേ പറ്റൂ. എല്ലാം മടക്കി വരുമ്പോഴത്തേക്കും ഒരു സമയമെടുക്കും. പിന്നൊരു കാര്യമുണ്ട്, DSLR ക്യാമറയ്ക്കും ഇത് യൂസ്ഫുൾ ആണ്. ഇതിനകത്തൊരു സ്വിച്ച് ഉണ്ട് ക്യാമറ എന്ന് പറഞ്ഞു, ആ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ ക്യാമറയോട് പ്രവർത്തിക്കത്തുള്ളൂ. അതുപോലെ ബാറ്ററി കൂടെ ഇടണം. ഇതിനകത്ത് പിന്നെ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ ബാറ്ററി ഇടണമെന്നില്ല, അല്ലാതെ തന്നെ ഇത് യൂസ്ഫുൾ ആണ്. അത്യാവശ്യം നമുക്ക് ലോകൊക്കെ നിന്ന് നല്ല രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് നിന്ന് വീഡിയോ എടുക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇത് ഒരുവിധം നല്ല മൈക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനവർ യൂസ് ചെയ്തില്ല, ഫസ്റ്റ് നിങ്ങൾക്ക് അൺബോക്സിങ്ങിനായിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല്. എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ അയച്ചു തരുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.